കുറച്ചു കാലം കഴിയുമ്പോ അവരാരെങ്കിലും വന്ന് മുന്നിൽ നിന്നാലോ, പിന്നെ ഇതിലും വലിയ കരച്ചിൽ കരയേണ്ടി വരും. എടാ ദേവ, വിജയുടെ കാര്യത്തില് വേറെ തടസ്സമൊന്നും വരില്ലല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ റീത്തയെ വിളിച്ചൊന്ന് പറഞ്ഞേക്കണം, ഒന്ന് നോക്കിക്കോളാം. റീത്തച്ച ഞാൻ വിളിച്ച് പറഞ്ഞു, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാം, പക്ഷേ മോളെ കൊണ്ടുപോകുന്ന നിമിഷം ഉണ്ടല്ലോ, അത് വിജയനും സ്വപ്നിച്ചയും എങ്ങനെ മറികടക്കും എന്നുള്ളതാ. സഹിക്കില്ല രണ്ടുപേരും. എന്ത് ചെയ്യാനടി പെണ്ണേ, ഓരോ പരീക്ഷണങ്ങളും മേലെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ആ വഴിയൊക്കെ നടന്നേ പറ്റൂ. ഹലോ, ആ മേഘ, സുഖാണോ? ജോലിക്ക് സുഖമായിട്ട് പോകുന്നു. ഇവിടെ നിൽക്കുമ്പോ കാണേണ്ടവരൊക്കെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. ഏയ്, പെട്ടെന്നൊന്നും എന്നെ ആരും കണ്ടുപിടിക്കില്ല. ദുരന്തത്തിന്റെ പെരുമഴയിൽ നിൽക്കുന്ന എനിക്ക് ഒരു വലിയ കൂടെയുണ്ട് ഇപ്പോ കൺമണി. ആ, ഇപ്പോ അതൊന്ന് നോക്കിയിട്ട് കാര്യമില്ലടോ. ഞാൻ ഈ അമ്മച്ചേസിൽ വന്നതിലൊരു ലക്ഷ്യമുണ്ട്. ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരുടെ സെന്റിമെന്റ്സ്. അത് നടത്തുന്നതിനിടയിൽ എനിക്ക് നോക്കാനൊന്നും പറ്റില്ല. ആ, എന്തായാലും കുറെ കാലമൊന്നും ഈ പൊടി കുഴയ്ക്കുന്ന പണിക്ക് ഞാൻ ഉണ്ടാവില്ല. അതിനു മുമ്പ് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. ഹേയ്, നീ ഇങ്ങോട്ട് ഇറങ്ങണ്ട, ഞാൻ സൺഡേ അങ്ങോട്ട് വന്നോളാടി. ശരി. ദേവേട്ടാ, അമ്മച്ചി ചോദിക്കുന്നതേ, റീത്തേച്ചി ഇടപെട്ടിട്ട് ഒന്നും നടന്നില്ലേന്നോ? എടോ, ഇക്കാര്യത്തിൽ റീത്തേച്ചി എന്താ ചെയ്യാൻ പറ്റുക? പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിയമം ശക്തമാണ്. എപ്പോഴും അതെ, നമ്മളൊരു പ്രതിസന്ധി പെടുമ്പോൾ അതിനൊരു ഉത്തരം ഉണ്ടാവില്ല. എത്രയോ തവണ ഞാനും ദേവേട്ടനും ഈ ഇരിപ്പിരുന്നിട്ടുണ്ട്, എന്തൊക്കെ കാര്യത്തിന്. ലോകത്തെല്ലാവർക്കും കാണുമായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ അല്ലേ? പിന്നില്ലാതെ നമ്മുടെ മുമ്പിലൂടെ നടക്കുന്ന പലരും മനസ്സൊരുങ്ങിയ നടക്കുന്നത്. നമുക്ക് അവരുടെ വേഷവും നടപ്പുമൊക്കെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് തോന്നും, പക്ഷേ സത്യം അതൊന്നും അല്ല. അഡ്വക്കേറ്റ്? ആ, ഹലോ സർ. ആണോ? ഇനിയിപ്പോ മാർഗങ്ങളൊന്നുമില്ലല്ലോ. ശരി സർ, ഞാൻ സാറിന്റെ ഓഫീസിലേക്ക് വന്നോളാം. എന്തായി മോളെ, നാളെ കൊണ്ടുപോകും. നാളെയോ? അങ്ങനെയാ പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോണം. ഇന്നത്തെ രാത്രി അവരെങ്ങനെ അതിജീവിക്കുമെന്ന് പറയാൻ പറ്റില്ല. പാവം, കണ്ടു നിൽക്കാൻ പറ്റില്ല ആർക്കും. ജീവിതം അവസാനിക്കാൻ പോകുന്നൊരു തോന്നലായിരിക്കും വിജയേട്ടനും സ്വപ്നച്ചയ്ക്കും. പക്ഷേ ഇവിടെ നിന്ന് മറ്റൊരു ജീവിതം തുടങ്ങാനുണ്ടെന്ന് നമ്മൾ അവരെ പറഞ്ഞു പഠിപ്പിക്കണം, ധൈര്യം കൊടുക്കണം. ഇനിയിപ്പോ ഈ അവസാന സമയത്ത് പരാതി കൊടുത്ത ആളെ അത് പിൻവലിച്ച എന്തെങ്കിലും സാധ്യതയുണ്ടോ? തീരുമാനം പ്രിന്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, ഇനി അതുകൊണ്ടൊന്നും കാര്യമില്ല. താമ്പാ.